എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതായിരിക്കണം. ഇവിടെ നമ്മൾ സുഖമായിട്ട് ഇരിക്കണം. പഴയതുപോലെ തന്നെ നല്ല തണുപ്പൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അപ്പൊ ഇന്നത്തെ എന്റെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മള് ഒരു നമ്മുടെ ചോറിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രണ്ടു മൂന്ന് കൂട്ടം നാടൻ കറികളാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ എനിക്ക് കഴിഞ്ഞ ദിവസം അല്ല കഴിഞ്ഞ ആഴ്ച കടയിൽ പോയി കഴിഞ്ഞപ്പോ കുറച്ച് നല്ല കോവയ്ക്ക കിട്ടിയിട്ടുണ്ട്. അപ്പൊ നാട്ടിലായിരുന്നാലും കോവയ്ക്ക മിക്കവാറും വീടുകളിൽ ഉള്ള സാധനമുണ്ടോ, അല്ലെങ്കിൽ കടയിൽ നിന്ന് കയറിയാലും നന്നായിട്ട് വാങ്ങാൻ കിട്ടുന്ന സാധനമുണ്ടോ കോവയ്ക്ക. അപ്പൊ ഇന്ന് നമ്മൾ കോവയ്ക്ക വെച്ചിട്ട് ഒരു പാൽക്കറി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ അതിന്റെ വീഡിയോ നമ്മള് മിയ കിച്ചണില് നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എനിക്കാണോ നിങ്ങൾ കുറെ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമായി ഒരു കറിയാണ്. അപ്പൊ ഇന്ന് നമ്മള് കോവയ്ക്ക കറിയാണ് നമ്മൾ റെഡി ആക്കുന്നത്. പിന്നെ നമ്മൾ കോവയ്ക്ക വെച്ചിട്ട് കോവയ്ക്ക പൊരിയൽ ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മള് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊരിയലായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് കുറച്ച് വെറൈറ്റി ഒക്കെ ഉണ്ട്. നിങ്ങൾ അതേപോലെ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇവിടെ വെണ്ടക്ക ഇരിക്കുന്നുണ്ട്. വെണ്ടക്കായ മുരിച്ചിട്ട് എടുക്കുക. പിന്നെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ സേമിയ ഉപ്പുമാവ് ഉണ്ടല്ലോ, ഇന്ന് നമ്മൾ ചോറും ഇതൊക്കെയുള്ള കൂടുതൽ കഴിക്കുന്നത്. ചോറിന്റെ കൂടെ ഈ കറികളൊക്കെ കഴിക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് കുറച്ച് വേറൊരു വെറൈറ്റിക്ക് വേണ്ടിട്ട് നമുക്ക് കുറച്ച് സേമിയ ഉപ്പുമാവ്, അതും ഭയങ്കര സിമ്പിൾ ആയിട്ട് നമുക്ക് റെഡി ആക്കിട്ട് എടുക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഞാൻ കാണിക്കാം എന്റേതായ രീതിയിൽ. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കണില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പൊ അങ്ങനെ സേമിയ ഉപ്പുമാവ്, അപ്പൊ ഇത്രയും സാധനങ്ങൾ നമ്മൾ റെഡി ആക്കാൻ വേണ്ടിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മുടെ കോവയ്ക്ക കറി നമുക്ക് റെഡി ആക്കാം. തേങ്ങാപ്പാൽ എല്ലാം ഞാൻ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോ സാധാരണ ചിലപ്പോ ഇങ്ങനെ നിങ്ങൾ വെക്കാറുണ്ടാവില്ലേ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇത് വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഇതിന് മുമ്പൊക്കെ നമ്മൾ കുറെ ചെയ്തിട്ടുണ്ടായിരിക്കും. യൂട്യൂബിലേക്ക് കുറെ ആൾക്കാരൊക്കെ ചെയ്തേക്കുന്നതാണ് അങ്കമാലി മാങ്ങാക്കറി. ഏതാണ്ട് അതേപോലത്തെ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ കോവയ്ക്ക കറി വെക്കുന്നത്. പണ്ടൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പണ്ടത്തെ കറികൾക്കൊക്കെ ഇങ്ങനെ ആദ്യം നമ്മൾ ഈ സവോള വഴറ്റിയിട്ടുള്ള പരിപാടി ഒന്നുമില്ലല്ലോ, എല്ലാവരും കൂടിയിട്ട് കൈ കൊണ്ട് നന്നിട്ട് തിരുമ്മിയിട്ട് ലാസ്റ്റ് കടുക് കളിക്കുന്നുള്ളൂ നമ്മുടെ നാടൻ കറികൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ കറി നമ്മൾ അങ്ങനെയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഞാനിവിടെ അത്യാവശ്യം നല്ല വലിയൊരു സവോള എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ സവോള കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു വലിയൊരു സവോളയാണ്. പിന്നെ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ അതേപോലെ തന്നെ ഒരു അത്യാവശ്യം നല്ല ഒരു വലിയ കഷ്ണം ഇഞ്ചി. അപ്പൊ ഇതെല്ലാം നല്ല നെരുന്നെരുന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് നാടൻ കറിയുള്ളത് നമ്മുടെ മൺചട്ടിയിൽ നമുക്ക് റെഡിയാക്കാം. അപ്പൊ മൺചട്ടിയിലേക്ക് ഇട്ടിടാം സവോള. നമുക്ക് അവസാനം കട്ട് ചെയ്യാം. ഈ പിന്നെ കണ്ണിയിൽ നിന്ന് വെള്ളം വന്നിട്ട് പിന്നെ ആകെ പ്രശ്നം. അപ്പൊ പച്ചമുളക്, അപ്പൊ നമ്മൾ ഇതിലേക്ക് മുളക് പൊടി നമ്മൾ ഒരു പേരിന് മാത്രമേ ചേർക്കണുള്ളൂ. അപ്പൊ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തോട്ടെ. ആവുമ്പളേ തീരെ അവിടെ എരിവില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. ചാറൊക്കെ ആയിട്ട് വെക്കുമ്പോളേ ഒരു ഇച്ചിരി പച്ചമുളക് കൂടുതൽ ചേർക്കുക. എന്നാലും ഒരുപാടല്ല, എനിക്ക് അതൊക്കെ അറിയുന്നല്ലോ. നിങ്ങൾ എന്തോ ചേർക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് പച്ചമുളക് നമുക്കൊന്ന് കീറിയിട്ടിടാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വേണം. അത് വേറൊരു പ്രശ്നമുണ്ട്, അരിഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് തിരുമേ നമുക്ക് പച്ചമുളക് കൂട്ടി നമുക്ക് തിരുമണ്ട. നമ്മുടെ കൈ ചിലപ്പോൾ നല്ല എരിവ് വരും. പച്ചമുളക് നമുക്ക് തിരുമാണ്ട് ചെയ്യണം. നിങ്ങൾക്ക് കൈക്ക് അങ്ങനെ എരിവില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളകും കൂട്ടിയിട്ട് ഇട്ടോട്ടെ. അപ്പൊ ഞാനിതിലേക്ക് ഇഞ്ചി ഇട്ടിട്ടുണ്ട്. രണ്ടു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ കനമുള്ള പീസൊന്നുമില്ല, നല്ല നെരു നെരുവിനെ ഇതിനകത്ത് കട്ട് ചെയ്തിട്ടിടാട്ടെ. ഇപ്പൊ ഇവിടെ സമയം 12:30 ആയിട്ടുണ്ട്. ഇപ്പൊ ഇറങ്ങി ഇട്ടാവും, ഒരു 3 ആകുമ്പോഴേക്കും ഏതാണ്ട് ഇരുട്ടായി തുടങ്ങും. അതുകൊണ്ട് തന്നെ ഈ മണം ഒന്നിനും ഒരു സമയം കിട്ടുന്നില്ല. എനിക്ക് ഇന്ന് പുറത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ഞാൻ താറാവിന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് അവിടെ ടാപ്പിലൊന്നും വെള്ളം വരണ്ടായില്ല. കാരണം ഓസിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് ഐസ് പിടിച്ച് കിടക്കായിരുന്നു. അതായത് ഇന്ന് രാവിലെ പോയി അവർക്ക് വെള്ളമൊക്കെ നിറച്ച് കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പം ഇങ്ങനെ ഓരോരോ പണികളൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും നേരെ ഇപ്പോൾ 12:30. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ സവോള ഇട്ടാ. സവോള നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്യണോട്ടാ. സ്ലൈസ് ചെയ്തിട്ട് എടുക്കാന്ന് പറയില്ല, അതേപോലെ നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തോ. കാരണം ഇത് നമ്മൾ തിരുമ്മിട്ട് എടുക്കുമ്പോഴുണ്ടല്ലോ ആ സവോള അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല നൂല് പോലെ വരണം. അപ്പൊ സവോള ഒരു കഷ്ണോടി ഉണ്ട്. ചെറിയ സവോള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 1.5 സവോള എടുത്തോ. അപ്പൊ നമ്മുടെ സവോളയ്ക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികൾ. സാധാരണ നമ്മൾ കറിയിലേക്കൊക്കെ ചേർക്കണം മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി. മുളക് പൊടി ഇച്ചിരി ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ തിരുമണ സമയത്ത് ഇപ്പൊ തന്നെ തിരുമാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. പിന്നെ അതേപോലെ തന്നെ കുറച്ച് വിനീഗർ, നമ്മുടെ ചൊറുക്കി ഉണ്ടല്ലോ ചൊറുക്ക, പിന്നെ കല്ലുപ്പ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലുപ്പ് കണ്ണിന്ന് വെള്ളം തുടങ്ങി. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മാം.
എന്നിട്ട് തിരുമ്മി കഴിഞ്ഞിട്ട് വേണം നമുക്കിതിലേക്ക് കോവയ്ക്ക ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സാധാരണ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കല്ലുപ്പ് ഇടാം, എന്നിട്ട് തിരുമ്മി തിരുമ്മി ആ കല്ലുപ്പ് അതിൻ്റെ കൂടെ നന്നായിട്ട് അങ്ങനെ ചേർന്ന് വരണം. ഇപ്പൊ നമുക്കിവിടെ അടുത്ത് കല്ലുപ്പില്ല, എന്നാലും നമുക്ക് അത്രയ്ക്കാണ് തിരുമ്മണ്ട. എന്നാലും സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. ഇങ്ങനെ ക്യാമറ ഒന്ന് അടുപ്പിച്ച് വെക്കാം, എന്നാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതിലേക്ക് നമ്മള് കുറച്ച് കറിവേപ്പില ചേർക്കണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി, ഇതാ ഇത്രയ്ക്ക് മഞ്ഞൾപ്പൊടി ഒരുപാട് വേണ്ട, അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ ഒരു ഏകദേശം അളവിൽ ഇപ്പം ചേർക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ചോർക്ക, അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത് വെളിച്ചെണ്ണ കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ, ചൂടാക്കിയത് അല്ല വെളിച്ചെണ്ണ അങ്ങനെ തന്നെ ഇരിക്കുക, ഞാൻ പാത്രത്തിൽ നിന്ന് എടുത്ത് ഒഴിക്കണമെന്നുള്ളേ. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ ഇനി തിരുമാൻ വേണ്ടിയിട്ട് പോവാം. അപ്പൊ നോക്കിയേ നമ്മൾ നന്നായിട്ട് തിരുമ്മിയിട്ടുണ്ട്, ആ സവാളയുടെ ഉള്ളിലെ വെള്ളമാക്കി നന്നായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മള് കോവയ്ക്ക ചേർക്കട്ടെ, ഇത്രയ്ക്ക് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് കോവയ്ക്ക ചേർത്തിട്ടുണ്ട്, കോവയ്ക്ക കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് തിരുമ്മ. ഇപ്പൊ തന്നെ ഇതിന് മണം കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി റെഡി ആയിട്ട് വരുമ്പോ അതിന്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടിട്ട് പറ്റും. കാരണം ആ വിനീഗറോ ചോർക്കയും കൂടിയിട്ട് അങ്ങോട്ട് സവാളയിൽ ഇട്ടിട്ട് അങ്ങോട്ട് തിരുമ്മുമ്പോഴുണ്ടല്ലോ ആ മണം നമുക്ക് പറയാൻ വേണ്ടിട്ടില്ല. അത്രയ്ക്ക് നല്ല നമുക്കൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരു മണമാണത്. അപ്പൊ നമ്മുടെ സവാള അല്ല നമ്മുടെ കോവയ്ക്കൊക്കെ ഇരുന്നാലും ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. കോവയ്ക്ക് ഇട്ടിട്ട് അങ്ങനെ തിരുമ്മണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളക് ചേർക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് തേങ്ങാപ്പാല് ചേർക്കട്ടെ, 2 പാല്. അത് നിങ്ങളുടെ കറിക്ക് എന്തോരം ചാറ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കുക. അപ്പൊ ഇങ്ങനത്തെ കറികളൊക്കെ വെക്കുമ്പോൾ നല്ല ഫ്രഷ് തേങ്ങാപ്പാല് വെക്കണം കേട്ടോ. നമ്മുടെ ഒരു റോസാപ്പൂ നിൽക്കണമെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ കളർ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഈ നമ്മുടെ കറി നമ്മൾ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. പിന്നെ കോവയ്ക്കൊക്കെ ആകുമ്പോൾ നമുക്കറിയാലോ ഇങ്ങനെ ഒരുപാട് വേവൊന്നുമില്ല. അപ്പം തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ 2 പാൽ എടുക്കുമ്പോൾ കുറേ അങ്ങനെ ഭയങ്കര വെള്ളം പോലെ എടുക്കണ്ട, കാരണം ഇത് കഷ്ണങ്ങളൊന്നും അങ്ങനെ വലിയ വേവുള്ള കഷ്ണങ്ങളൊന്നും ഇല്ല. അപ്പം അതനുസരിച്ചിട്ട് തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇനി ഇതുകൂടി ഇന്നിട്ട് റെഡി ആവട്ടെ. ഇനി അപ്പൊ അടുത്തത് നമ്മള് കോവയ്ക്ക പൊരിയലാണ് നമ്മള് റെഡിയാക്കാൻ വേണ്ടിട്ട് പോണത്. അപ്പൊ നമുക്ക് അതിലേക്ക് നമുക്ക് ഒരു മസാല നമുക്ക് പൊടിച്ചിട്ടെടുക്കണം. ഫസ്റ്റ് നമുക്ക് അത് പൊടിച്ചിട്ടെടുക്കാം, അതുകൊണ്ട് നമ്മുടെ കോവയ്ക്ക പൊരിയൽ റെഡിയാക്കുക. അപ്പൊ കോവയ്ക്ക ഞാനിവിടെ എന്താ നീളത്തില് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിട്ട് പോണ്. അപ്പൊ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മള് 1 ടേബിൾ സ്പൂൺ നമ്മുടെ കടലപ്പരിപ്പുണ്ടല്ലോ, കടലപ്പരിപ്പാണ് ചേർക്കുന്നത്. കടലപ്പരിപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് 3 വറ്റൽമുളകും വേണം. അപ്പൊ എൻ്റെ അടുത്ത് വറ്റൽമുളക് തീർന്നിരിക്കുക. അപ്പൊ എൻ്റെ അടുത്തൂടെ ഫ്രഷ് ചെയ്ത വറ്റൽമുളകുണ്ട്. അപ്പൊ ഞാൻ അതാട്ടാണ് ചേർക്കുന്നത്. അപ്പൊ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നല്ലൊരു മണയ്ക്ക് വേണ്ടിട്ട്. അപ്പൊ ഇത് നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നമ്മള് തേങ്ങയാണ് ചേർക്കുന്നത്, 1-2 ടേബിൾ സ്പൂൺ തേങ്ങ കേട്ടോ. അതേപോലെ തന്നെ ഇതിലേക്ക് 1/3 അല്ലി വെളുത്തുള്ളി കേട്ടോ. ഇത് രണ്ടും ഇതിനകത്ത് കിടന്നിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് വരട്ടെ. പിന്നെ ഒന്നും ചേർക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഇതിനകത്ത് ഇട്ടിട്ട് ഒന്ന് തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറ്റിയിട്ടെടുക്ക. വെളുത്തുള്ളി എന്നാലും അതിന്റെ കൂടെ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പൊ ഈ ഇതിലേക്ക് നമ്മള് വറ്റൽമുളക് ഇല്ല എന്ന് പറഞ്ഞില്ല, അപ്പൊ ഞാന് കുറച്ച് ക്രഷ് ചെയ്തിരുന്ന ഉണക്കുമുളക് ചേർക്കണം, അല്ലെങ്കിൽ മുളക് പൊടി ചേർത്തോട്ടെ. കുറച്ചിപ്പോ ചേർത്താൽ മതി. പിന്നെ ഇനി നമ്മള് പൊരിയിലുണ്ടാക്കുന്ന സമയത്ത് വേറെ മുളക് പൊടി നമ്മൾ ചേർക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ തേങ്ങ ഒരു നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതും നമ്മള് ഇതിന് മാറ്റണം. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറിയ ജീരകം കേട്ടോ. ചെറിയ ജീരകം ഞാൻ ഇതിലേക്ക് എന്താ 1 കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ജീരകവും ഇതിനകത്ത് കിടന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. ഇത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കണം. ഞാൻ നോക്കിക്കേ, ഇപ്പൊ നമ്മുടെ ഇതിനകത്ത് ഈ കോവയ്ക്ക കഷ്ണയ്ക്കും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മള് 1/2 പാൽ ഒഴിക്കട്ടെ.
നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചെറിയ തീയിൽ നമുക്ക് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പൊ നമ്മുടെ കോവയ്ക്ക പൊരിയല് റെഡി ആയിട്ടുണ്ട്. നമ്മള് സാധാരണ ഇങ്ങനെ വെറുതെ ഇതേപോലെ ഇങ്ങനെ മസാല ലാസ്റ്റ് നമ്മൾ ഇടാറില്ലല്ലോ, അങ്ങനെ ഇട്ടിട്ടുണ്ടാക്കി, അത് നല്ല ടേസ്റ്റാ. നമ്മുടെ വെണ്ടക്കായ അവിടെ മുടി വെച്ചിട്ട് ഇടയ്ക്ക് ഞാൻ ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. കോവയ്ക്ക നന്നായിട്ട് വേവണം കേട്ടോ അതിന്റെ ടേസ്റ്റ്. പിന്നെ ജീരകം ടേസ്റ്റിനനുസരിച്ച് ചേർത്തോട്ടെ, കാരണം ചിലവർക്ക് ചെറിയ ജീരകത്തിന്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. നല്ല പാകത്തിനും നല്ല എരിവും കോവയ്ക്ക എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ആ കടലപ്പരിപ്പ് നമ്മൾ ചൂടാക്കിയിട്ട് ഇടുമ്പോൾ അത് നന്നായിട്ട് ചൂടാവണോട്ടോ, അല്ലെങ്കിൽ നമ്മൾ കടിക്കുമ്പോൾ അതിൻ്റെ പച്ച ടേസ്റ്റ് ഉണ്ടാവും. കൊണ്ടുവിടാം ഇതും തൈരും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്, നന്നായിട്ട് വരവണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളു. അപ്പം ഇതാണ് മാറ്റി കിട്ടിയേട്ടാ. അപ്പം അടുത്തത് നമുക്ക് നമ്മുടെ ഉപ്പുമാവ് നമുക്ക് റെഡിയാക്കാം. വെണ്ടക്കായ അവിടെ ഇന്നിട്ട് മുരിഞ്ഞോട്ടെ, ചെറിയ തീല വെച്ചിട്ടുണ്ട്. സേമിയ ഉപ്പുമാവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് സേമിയ നമുക്ക് വറുത്തിട്ടെടുക്കുക. ഞാൻ ഓയിലൊന്നും ഒഴിക്കാണ്ട് നമ്മൾ വെറുതെ തന്നെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കില്ലേ, അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു കപ്പ് സേമിയാണ് എടുക്കുന്നത്. ഒരു കപ്പ് സേമിയയ്ക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാട്ടോ നമുക്ക് വേണ്ടത്. പിന്നെ ഇതിലേക്ക് സാധാരണ നമ്മൾ ഞാൻ ഇതിലേക്ക് നട്സോ പിന്നെ വെജിറ്റബിൾസോ ഒന്നും ചേർക്കണമെന്നില്ല, അതൊന്നും ചേർക്കാണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, പിന്നെ സവോള, കറിവേപ്പില, പിന്നെ ഫസ്റ്റ് നമ്മൾ കടുക് പൊട്ടിക്കും, ഉഴുന്നുപരിപ്പ് ഇടും, കടലപ്പരിപ്പ് ഇടും. അത് നന്നായിട്ട് മുഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, സവോള അതൊക്കെ ഇടും. അത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് വളർന്നു കഴിഞ്ഞുമ്പോൾ അതിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിക്കും, ആവശ്യത്തിന് ഉപ്പിടും. എന്നിട്ട് വെള്ളം നന്നായിട്ട് തളിച്ച് കഴിഞ്ഞുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു കപ്പ് സേമിയ ഇടും. സേമിയ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ആ സേമിയയുടെ ആ വെള്ളമൊക്കെയും ആ സേമിയ ഫുള്ളായിട്ട് എടുത്ത് അത് വലിച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ നന്നായിട്ട് കുറച്ചിട്ട് പിന്നെ ഒരു മൂന്നാല് മിനിറ്റ് മൂടി വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം സേമിയ ഫസ്റ്റ് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പം റോസ്റ്റ് ചെയ്ത സേമിയ ആണെങ്കിലും ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തോ, കാരണം അതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ആ ഫ്ലേവറൊക്കെ. ഇതിന് വലിയ ഫ്ലേവറൊന്നും ഇല്ല, അല്ലെങ്കിൽ നമ്മളിത് ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒട്ടി പിടിക്കും. അപ്പം നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുക്കണം. അപ്പൊ നമ്മുടെ സേമിയ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ചെറുതായിട്ട് ഒരു ഗോൾഡൻ കളർ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ കടുക് പൊട്ടിക്കട്ടെ. അതൊക്കെ നിങ്ങളുടെ ഒരു ഏകദേശം അളവിലാണ് കിട്ടോ. മാവുമ്പോൾ ഒരു ഇച്ചിരി കടുകുകൾ നല്ലതാണ്. അപ്പൊ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും ഒരു ടീസ്പൂൺ ഉഴുന്നാണ് ചേർക്കുന്നത്. അപ്പൊ നന്നായിട്ട് ഒന്ന് മൊരിയണം. അതൊക്കെ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ചേർത്താം, പക്ഷേ നന്നായിട്ട് മൊരിയണോട്ടാ. അതെ, ചെറിയ തീയിലിട്ടിട്ട് മൊരിച്ചിട്ട് എടുക്കാം, എന്നാലും അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ശരിക്കും മൊരിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചിയും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും. ഇത് നന്നായിട്ട് ഒന്ന് വളർന്നു കഴിഞ്ഞുമ്പോൾ ഞാനിതിലേക്ക് ഒരു ചെറിയൊരു സവോള നല്ല പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടിയിട്ട് ചേർക്കാം. ഞാൻ ഇഞ്ചി ചെറുതായിട്ടൊന്ന് ആ ഇഞ്ചിയുടെ ഒരു പച്ച ടേസ്റ്റ് ആണ് പോകട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സവോള ചേർക്കാൻ മതി. ഞാൻ നോക്കിയേ, ഇപ്പൊ നമ്മുടെ സവോള നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഒരു കപ്പ് സേമിയയ്ക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം. ഇനി ഇത് നന്നായിട്ട് കൂട്ടി വയ്ക്കുക. വെള്ളം നന്നായിട്ട് ഒന്ന് വെട്ടി തിളക്കട്ടെ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് വെള്ളത്തിന്റെ ടേസ്റ്റ് നോക്കാം. വെള്ളത്തിൽ ഉപ്പ് ഒരു പൊട്ടിക്കൊന്ന് കൂടി നിന്നാൽ മതി. ഇനി മൂടി വയ്ക്കട്ടെ, ആ വെള്ളം നന്നായിട്ട് ഒന്ന് തിളച്ചോട്ടെ. നന്നോക്കിക്കേ, ഇപ്പൊ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കണം നമ്മൾ സേമിയ ചേർക്കണം. സേമിയ ചേർക്കുമ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് ഒന്ന് വെതറിയിട്ട് ഇട്ടോട്ടെ, അല്ലെങ്കിൽ എല്ലാ ഒറ്റ സ്ഥലത്ത് പോയി കിടന്നിട്ടുണ്ടെന്ന് വെച്ചാൽ എല്ലാവരും കൂടിയിട്ടുണ്ട് കട്ട പിടിക്കും. ഇപ്പൊ മൂടി വയ്ക്കണ്ടോ, അത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഇച്ചിരി നേരം കഴിയുമ്പോഴേക്കും ആ സേമിയ ആ വെള്ളം മുഴുവനും വലിച്ചെടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മൂടി വയ്ക്കാം. കശുവണ്ടി സാധനങ്ങളൊക്കെ അല്ല, കപ്പലണ്ടി ഒക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നട്സ് എന്തെങ്കിലുമൊക്കെ വേണമെന്ന്, ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കപ്പലണ്ടി ഒക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് നിങ്ങൾക്ക് വറുത്തിട്ട് വേണമെങ്കിൽ ചേർക്കട്ടെ.
പിന്നെ തേങ്ങ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ചേർക്കാം. അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ അതൊന്ന് തിക്കായിട്ട് വന്നോട്ടെ. കാരണം ആ സേമിയ വെള്ളം മുഴുവൻ അത്യാവശ്യം വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സേമിയ ഓൾറെഡി വെള്ളം വലിച്ചെടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ആ സേമിയ ഓൾറെഡി നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുമ്പോൾ അത് ഇരുന്നിട്ട് സോഫ്റ്റായിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒട്ടും ഇങ്ങനെ കുഴഞ്ഞു പോകാണ്ട് വെന്ത് വന്നു. ഓക്കെ, അപ്പം ഇതിപ്പോൾ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾ പൊടിച്ചിട്ടാണ് ചേർക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ തരിയായിട്ടാണ് ചേർക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കണം കേട്ടോ. അപ്പോൾ ആ കടലപ്പരിപ്പ് അതൊക്കെ സോറി പൊടിയാണ്ട് കിടക്കണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അത് ഒന്ന് മൂടി വയ്ക്കുമ്പോൾ ഒന്ന് സോഫ്റ്റായിട്ട് വരുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി യമ്മി ആയിട്ടുള്ള നമ്മുടെ കോവയ്ക്ക പൊരിയൽ റെഡി ആയിട്ടുണ്ട്. നല്ല പൊരി പൊരിയുന്നിരിക്കണല്ലേ. അപ്പോൾ ഈ നമ്മുടെ ഉപ്പുമാവ് ഇപ്പോൾ മുറി വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. എന്തായാലും നോക്കാം. എപ്പോഴും തുറന്ന് നോക്കരുത് കേട്ടോ, കാരണം ഇതിനകത്ത് സ്റ്റീം നന്നായിട്ട് ഇരിക്കണം. എന്ത് സാധനമായാലും തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ബസ്മതി റൈസ് ഒക്കെ വേവിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് സ്റ്റീം നിൽക്കില്ല, നമുക്ക് ആ പറഞ്ഞ വെള്ളത്തിലോ നമുക്ക് വെന്ത് കിട്ടില്ല കേട്ടോ. ഞാൻ ലാസ്റ്റിലേക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടിയിട്ട് വന്ന് ഒഴിക്കണം. അത് ഇച്ചിരി ഇട്ടാൽ മതി, അത് വെളിച്ചെണ്ണയുടെ നല്ലൊരു സ്മെല്ല് കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സറൗണ്ടിലേക്ക് പാർത്താം. നമ്മുടെ നല്ല ടേസ്റ്റിയും നല്ല യമ്മി ആയിട്ടുള്ള നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് കഴിച്ചു നോട്ടെ. എനിക്കാണെങ്കിൽ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാകും തോന്നും. നല്ല കറക്റ്റ് പാചകം വന്നിട്ടുണ്ട്. ഒരുപാട് അവനും വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല, നല്ല രുചിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സേമിയ ഉപ്പുമാവ്. പക്ഷെ ഞാൻ ഉണ്ടാക്കൽ വളരെ കുറവാണ്. ഞാൻ വെള്ളപ്പോളൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊല്ലത്തിലോ പ്രാവശ്യം അങ്ങോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാണ്. എപ്പോഴും ഞാൻ വിചാരിക്കും ഉണ്ടാക്കണം, പക്ഷെ ഉണ്ടാക്കൽ ഉണ്ടാക്കാറില്ല. അയ്യോ, നിങ്ങളുടെ ആരുടെയോ കൊതിയിരുന്നോണം ചുമ്മാ വേണ്ടതാട്ടെ. വെച്ച് താഴെ പോയി ഇങ്ങനെ സ്പൂൺ കൊണ്ട് കുറച്ചെടുത്ത് കഴിക്കാൻ വേണ്ടി. എന്താ ചോദിച്ചാ, എനിക്ക് സേമിയ പായസം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല, പക്ഷെ ഈ ഉപ്പുമാവ് ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഇങ്ങനെ വേദന ഉണ്ടാകുന്ന ടേസ്റ്റ് നോക്കണം. ഞാൻ പിന്നെ ഈ കപ്പലണ്ടിയും പിന്നെ ക്യാരറ്റും ഇതൊക്കെ ഉണ്ടാക്കണേനും നല്ലത് അങ്ങനെ ഉണ്ടാക്കാൻ തോന്നണം. ഓക്കെ, ഞാൻ പാത്രത്തിന് കുറച്ച് പഠിക്കാനുണ്ട്. ഞാൻ അടിയിലൊന്നും പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, കുറച്ചിങ്ങനെ സൈഡിലൊന്നും പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഊണിൻ്റെ കറികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കണം. അതായത് സ്പെഷ്യലായിട്ട് ചിലപ്പോൾ ഈ നമ്മുടെ കോവയ്ക്ക കറി ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അതേപോലെ തന്നെ കോവയ്ക്ക പൊരിയിൽ അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. കോവയ്ക്ക നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കുക, നല്ല രുചിയുണ്ട്. പിന്നെ ഉപ്പുമാവ്, ഉപ്പുമാവയ്ക്ക് പിന്നെ പണ്ട് കാലം തുടങ്ങി നമ്മുടെ നാട്ടിലുള്ള സാധനമുണ്ടോ. പിന്നെ പിന്നെ വെണ്ടക്കായ, അതും പിന്നെ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ സ്പെഷ്യലായിട്ടുള്ളത് നമ്മുടെ കോവയ്ക്ക പൊരിയിൽ പിന്നെ കോവയ്ക്ക കറി. അത് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടല്ലോ, അത് നിങ്ങൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി അത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയും കൂടിയിട്ട് പുഴുങ്ങിയിട്ട് ഇടാം ഡാട്ട. ചിലപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് മുട്ട പുഴുങ്ങിയിട്ട് ഇടും. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നാളെ വേറെ പുതിയ വീഡിയോസ് ആയിട്ട് വരാം.
Listen.